നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ദ ഇന്ത്യൻ നമ്മുടെ കായികരംഗത്തിൻ്റെ ഏറ്റവും സുശക്തമായ പ്രകടനമാണ് നമ്മൾ ഏഷ്യൻ ഗെയിംസിൽ കണ്ടത്. 107 മെഡലുകളുമായിട്ടാണ് ഇന്ത്യ മടങ്ങിയെത്തിയത്. ഇനി നമ്മുടെ ലക്ഷ്യം ഒളിമ്പിക്സാണ്. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ അവിടേക്ക് ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ പൂവണിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഒരു പ്രത്യേക യോഗം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷനുൾപ്പെടെ ഈ ഒരു യോഗത്തിൽ പ്രധാനിയായി പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ മെമ്പർ കൂടിയായ വ്യവസായി നിത അംബാനി അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. ഈ ഒരു പരിപാടി ഇന്ത്യയിൽ സംഘടിപ്പിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. കാരണം ഇന്ത്യ ഒരു ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ സുസജ്ജമായത് സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ്. അതുവരെ ഒരു ഒളിമ്പിക്സ് നടത്താനുള്ള ശേഷിയൊന്നും നമുക്കുണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്, തുറന്ന് സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ കായികരംഗത്തെ ഉണർവ്, നമ്മുടെ വികസന സ്വപ്നങ്ങൾ, നമ്മുടെ പുതിയ പുതിയ പദ്ധതികൾ, നമ്മൾ കായികരംഗത്തിന്, ഇന്ത്യൻ കായികരംഗത്തിനും ലോക കായികരംഗത്തിനും നൽകുന്ന സംഭാവനകൾ, അതുപോലെ കായികരംഗത്തെ നമ്മുടെ പ്രമുഖരായ വ്യക്തികളുടെ നേട്ടങ്ങൾ, അതുപോലെ പ്രാപ്തി, നമ്മുടെ രാജ്യത്തിൻ്റെ ശേഷി ഒക്കെ തന്നെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ് എന്നാണ് മനസ്സിലാവുന്നത്. അതിനാൽ തന്നെയാണ് ഇന്ത്യയിൽ ഇത്തരം ഒരു വലിയ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. 2028 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഇനങ്ങളുടെ ഭാഗമായി മാറും എന്ന കാര്യം കൂടി ഈ ഒരവസരത്തിൽ അറിയാൻ സാധിക്കുന്നു. 2028 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് 2020 ഫോർമാറ്റിൽ തീർച്ചയായിട്ടും ഒളിമ്പിക്സിൻ്റെ ഭാഗമാകും. ഇന്ത്യ ഒരു ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള എല്ലാ ശേഷിയും ശേമുഷിയും നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് വിശദീകരിച്ചത്, ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചത് ശ്രീമതി നിത അംബാനിയാണ്. രാജ്യത്തിന് ഒളിമ്പിക്സ് നടത്താൻ അനന്തമായ ശേഷിയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അംഗം കൂടിയായ നിത അംബാനി പറയുന്നത്. അവർ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ അല്ല, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ തന്നെ അംഗമാണ്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന 141 IOC സെഷൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് നിത അംബാനി ഇത്തരത്തിൽ പറഞ്ഞത്. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻ്ററിൽ നടന്ന ചടങ്ങിൽ നിത അംബാനി ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ പരിമിതികളില്ലാത്ത സാധ്യതകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ത്യയുടെ സാധ്യതകൾ പരിധിയില്ലാത്തതാണ്. വരും വർഷങ്ങളിൽ കായികമടക്കം മനുഷ്യപ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ത്യൻ യുവാക്കൾ, യുവതികൾ ആഗോളതലത്തിൽ മികവ് പുലർത്തും. 40 ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് IOC സെഷൻ നടക്കുന്നത് എന്നത് പ്രത്യേകതയാണ്. ഇന്ത്യയിൽ 83 ന്യൂഡൽഹിയിലാണ് അവസാനമായി IOC സെഷൻ നടന്നത്. 2022 ഫെബ്രുവരിയിൽ ബെയ്ജിംഗിൽ നടന്ന 139 IOC സെഷനിൽ നിത അംബാനിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം IOC സെക്ഷൻ ആതിഥേയത്വം വഹിക്കാനുള്ള ലേലം മുംബൈക്കായി നേടിയെടുക്കുകയായിരുന്നു. 99% വോട്ടുകളോടെയാണ് IOC സെഷനുള്ള ആതിഥേയത്വം ഇന്ത്യക്ക് ലഭിച്ചത്. IOC അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് നിത അംബാനി. സ്പോർട്സിൻ്റെയും കായിക താരങ്ങളുടെയും വികസനത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇന്ത്യ ഒരു വലിയ കായിക ശക്തിയായി മാറി എന്ന കാര്യം കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ വലിയൊരു കായിക ശക്തി കൂടിയാണ്. ഇന്ത്യ എല്ലാ മേഖലകളിലും ശക്തി തെളിയിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഇന്ത്യ വ്യക്തമായ ആധിപത്യം പുലർത്തുകയാണ്. നമുക്കറിയാം, വികസനത്തിൻ്റെ മേഖലകളിൽ, കാർഷിക മേഖലയിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ബഹിരാകാശ മേഖലയിൽ, മറ്റ് പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ, ഒപ്പം കായികരംഗത്തും വലിയൊരു ശക്തിയായി ഇന്ത്യ മാറുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കും. നമുക്ക് പരിധികളില്ല, നമുക്ക് പരിമിതികളില്ല. എന്തിനേയും ഏതിനേയും നേരിടാനും വഹിക്കാനും ഉള്ള ശേഷി, സാമ്പത്തികമായും അല്ലാതെയും സാമൂഹ്യമായും ഒക്കെ ഉള്ള ആ ഒരു ശേഷി തീർച്ചയായിട്ടും ഭാരതം എന്ന രാഷ്ട്രത്തിനുണ്ട്. അത് അവിടെ പ്രകടമാക്കുകയായിരുന്നു നിത അംബാനി. തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഒരു പ്രത്യേക സെഷനിൽ സധൈര്യം ഇത് വിളിച്ചു പറയണമെങ്കിൽ ഇന്ത്യ എത്രത്തോളം വളർന്നു കഴിഞ്ഞു, ഇന്ത്യ എത്രത്തോളം കായികരംഗത്ത് മറ്റെല്ലാ രംഗത്തും പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ.